സാറ് ചാർജ് എടുത്തെന്ന് പറഞ്ഞു. രാവിലെ മുതൽ കോമ്പിങ് ആയതുകൊണ്ട് വന്നൊന്നും കാണാൻ പറ്റിയില്ല. ശരി ജെയിംസ്. സാർ ഉടനെങ്ങനെ തീരുമോ? സാറ്റർഡേ അല്ലേ സാർ, നേരം വെളുക്കും. ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ല സാറ് വേണേലും വണ്ടിയിലേക്ക്. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹൗ ഡു ഐ നോ ദാറ്റ് യു ആർ എ പോലീസ്മാൻ? ഷോ മീ റെഡി. ജോണി വിട്ടുകള. എനി പ്രോബ്ലംസ്? തൂക്കുവാനെ. ആരായാലും ഇയാളിപ്പോ പറയുന്ന പോലെ അങ്ങ് ചെയ്. സാബ്ജി, ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല മീറ്റിങ്ങുകൾ ഉണ്ടാവും. അതിൽ പലയിടത്തും വരുന്ന പല ഡിഗ്നിറ്ററീസും കാണും. ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചൊന്നിരിക്കും. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നേവൽ ബേസിൽ ചെന്ന് പരാതിപ്പെടും. റോഡിലെ ഡ്രാമ ഞങ്ങളടുത്ത് വേണ്ട. നേവി റോഡ് വരുമ്പോൾ ഈ പറഞ്ഞൊക്കെ നോക്കാം. തൽക്കാലം ഇത് മട്ടാഞ്ചേരി പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. ഞങ്ങൾ പരാതി എടുക്കുന്നത് ഇവിടെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഓഫീസർ യുവമാരത് പ്രശ്നമൊക്കെ സാർ. ഞാനും അത് പറയാൻ തുടങ്ങിയിരുന്നു സാർ. എന്ത് പ്രശ്നമൊക്കെ? ഡ്യൂട്ടി ഒബ്സ്ട്രക്ഷൻസും കൂടി ചേർത്തങ്ങ് ചാർജ് ചെയ്യണം സാർ. അതല്ല, ചിലപ്പോൾ നേവി ഇന്ന് പിള്ളേറങ്ങും, മറ്റോ നേരെ പോയിരിക്കുന്ന അതിനാ ഉറപ്പാ. കുറച്ചുകൂടി ടാക്ടുള്ളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം. ചാർജ് എടുത്ത ദിവസം തന്നെ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ജെയിംസിന് ഫോൺ കൊടുക്ക സാർ. കേട്ടിടത്തോളം അവന്മാർ റിയാക്റ്റീവ് അല്ലേ? അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ. നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ആ കോമ്പൗണ്ട് വിടരുത്. ആന്റണി, ഞാനടാ. സാർ, ഹാർബറിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിൻ്റെ ആൾക്കാരാ. അവരെത്ര പേരുണ്ടെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട്. തിരിച്ചതെല്ലാം കൂലി കാളെ വെക്കുന്നോടാ റാസ്കൽ. ഈ ദൂരി ആമ്പിള്ളാർ കൊടുത്തിട്ട് വേറെ വല്ല പണിക്കും പോടാ. ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങണല്ല. ഗേറ്റ് തുറന്ന് തന്നെ കിടക്കണം സാർ. നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ വരുന്നത്. ഒരു കാരണവശാലും മുറുക്കി പുറത്തിറങ്ങരുത്, എന്ത് ബഹളം കേട്ടാലും. ഗണ്ണുണ്ടല്ലോ ഒരു അത്യാവശ്യത്തിന്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോ എടുത്ത് ഉപയോഗിക്കാൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഒരു വിഷമം വിചാരിക്കണ്ട. അവനവന്റെ തടിയേക്കാ വലുതല്ല കണ്ടവന്റെ ജീവൻ. ഒരാളൂടെ വേണം, നിങ്ങൾ കൂടെ വാ. Yeah.
വരുന്ന വരവിന് അവർ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ എറിഞ്ഞു പൊട്ടിച്ചു. ഇരുട്ടാക്കിയിട്ട് കയറി അറ്റാക്ക് ചെയ്യാനായിരുന്നു തോന്നുന്നു പ്ലാൻ. ഇതുവരെ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. സാറ് വരട്ടെ എന്ന് വിചാരിച്ചു. ആ ക്യാപ്റ്റന്റെ മെഡിക്കലും കഴിഞ്ഞു. 30 mg കൂടുതലാണ് ബ്ലഡിൽ ആൽക്കഹോളിന്റെ അളവ്. അതും ഇതുവരെ പേപ്പറിലാക്കിയിട്ടില്ല. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചമ്മായില മറാഠി. മുംബൈയിൽ Q1 ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. ഞാനും ഫർഹാനും 2 കൊല്ലം. ഞാൻ ബാൻഡ്രയിലായിരുന്നു. ഓ, കുറച്ചു കാലം Q1 ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. ഈ ടെററിസ്റ്റുമായിട്ടുള്ള ഏർപ്പാട് പറ്റാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്നതാ. പ്രശ്നമാവും അല്ലേ? ഇതിപ്പോ തീരും. അതിനാണല്ലോ അയാൾ തന്നെ നേരിട്ട് വന്നിരിക്കുന്നത്.